ബ്രാൻഡ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബ്രാൻഡ് എന്നതിലുപരി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുന്ന കൈറ്റ് വിക്ടേഴ്സ് എന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ അധ്യയന വർഷം 2020 കേരളത്തിലെ എല്ലാ വീടുകളിലും ചർച്ച ചെയ്തത് വിക്ടേഴ്സ് ചാനലിനെ കുറിച്ചാണ്. വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കുട്ടികളുടെ ക്ലാസുകൾ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വൻ ഹിറ്റായി. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിക്ടേഴ്സ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വേഴ്സറ്റൈൽ ICT എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ്. വിക്ടേഴ്സ് എന്നത് ഒരു ആക്രോണിമാണ്. എഡ്യൂക്കേഷന്റെ ആവശ്യങ്ങൾക്കായി ലോഞ്ച് ചെയ്ത ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആയ എജുസാറ്റിന്റെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബ്രോഡ്ബാൻഡ് സാറ്റലൈറ്റ് ഇന്ററാക്റ്റീവ് നെറ്റ്വർക്കാണിത്. 2005 ജൂലൈ 28 എഡ്യൂക്കേഷന്റെ തന്നെ ഐക്കണായ ലേറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവനന്തപുരത്ത് കൈറ്റ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ITH സ്കൂൾ എന്ന പ്രോജക്റ്റിനു വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് സ്റ്റുഡിയോ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. വിക്ടേഴ്സ് പ്രോഗ്രാമുകൾ സ്വീകരിക്കാനും അത് അപ്ലിങ്ക് ചെയ്യാനും കേരളത്തിലുടനീളം സാറ്റലൈറ്റ് ഇന്ററാക്റ്റീവ് ടെർമിനലുകളും സ്ഥാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ പരിപാടികൾ റിസീവ് ഓൺലി സംവിധാനം ഉപയോഗിച്ചും പ്രാദേശിക കേബിൾ സംവിധാനത്തിലൂടെയും സംസ്ഥാനത്തുടനീളമുള്ള സ്കൂളുകളിലും വീടുകളിലും ലഭിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കൊറോണ കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ ജൂൺ 1 തന്നെ കൈറ്റിന്റെ വിക്ടേഴ്സ് ചാനൽ ഫസ്റ്റ് ബെൽ എന്ന പേരിൽ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങുകയുണ്ടായി. നിലവിൽ ഇത് എല്ലാ ചാനലുകളിലും, എന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ്, സൺ ഡയറക്ട്, ടാറ്റാ സ്കൈ, കേരള വിഷൻ, എയർടെൽ DTH, വീഡിയോകോൺ DTH, JioTV എന്നുപോലെയുള്ള എല്ലാ ചാനലുകളിലും ഇത് അവൈലബിൾ ആണ്. കേരളത്തിലെ സംസ്ഥാന സ്കൂളുകളിലെ, എയ്ഡഡ് സ്കൂളുകളിലെയും എല്ലാ കുട്ടികളും ഓൺലൈനായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വിക്ടേഴ്സ് ചാനലിലൂടെയാണ്. ഇതുകൂടാതെ ലക്ഷദ്വീപിലെ 34 സ്കൂളിലെ 7472 കുട്ടികളും ഇത് കാണുന്നു. വിക്ടേഴ്സ് ചാനലിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 8:30 വൈകിട്ട് 5:30 ഇടയിൽ 1 to 12 വരെ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കായി സബ്ജക്റ്റ് വൈസ് ഷെഡ്യൂൾ ആക്കി ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് അവർക്കത് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതുകൂടാതെ ക്ലാസ്സസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും കൈറ്റിൻ്റെ ആപ്പുകളിലും എല്ലാം ലഭ്യമാക്കിയിരിക്കുന്നു. എത്ര പ്രാവശ്യം വേണമെങ്കിലും കുട്ടികൾക്ക് ഈ ക്ലാസുകൾ റിപ്പീറ്റ് ചെയ്ത് കാണാവുന്നതാണ്. യൂട്യൂബിൽ ഇന്ന് ഇതിനുള്ള സബ്സ്ക്രിപ്ഷൻ, വിക്ടേഴ്സ് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ 900,000 മേലെയാണ്. ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസുകൾക്ക് 300,000 600,000 ഇടയ്ക്ക് വ്യൂവർഷിപ്പാണ് നിലവിലുള്ളത്. കോവിഡിന് മുൻപ് തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടീച്ചേഴ്സിനെ ഓൺലൈനായി ട്രെയിൻ ചെയ്യാൻ ഈ ഫ്രീ ടു എയർ ചാനൽ ഉപയോഗിച്ചിരുന്നു. ഇതൊരു ഇൻഫോർടൈൻമെൻറ്റ് ചാനൽ കൂടിയാണ്. സയൻസ്, ടെക്നോളജി, ലാംഗ്വേജ്, ആർട്ട്, മ്യൂസിക്, ജനറൽ നോളജ്, എഡ്യൂക്കേഷൻ, ന്യൂസ്, ഫിലിംസ് എന്നിങ്ങനെയുള്ള അനവധി സബ്ജക്റ്റുകളിലായിട്ടുള്ള ഇൻഫർമേഷൻ ഇതിൽ ലഭ്യമാണ്. സാധാരണക്കാരിലേക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. താങ്ക്സ് ഫോർ ദ പേഷ്യൻ്റ് ലിസണിംഗ്. ദിസ് ഇസ് ദേവകി ഫ്രം പാഡിൽ ബിസിനസ് കൺസൾട്ടൻസ്. താങ്ക് യു.